ഹലോ ഫ്രണ്ട്സ് സ്ലാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ കുബൂസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് റെസിപ്പിയാണെന്നാലും കുറച്ച് വെറൈറ്റി ആയിട്ടാണ് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര സ്പൂൺ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് ആക്ടിവേറ്റഡ് ഈസ്റ്റ് അല്ല നോർമൽ ഈസ്റ്റാണ് ഇനി നമുക്കിത് ആക്ടിവേറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് ചെറിയ ഇളം ചൂടുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പ് പാലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒന്ന് മൂടി വെച്ച് അടച്ചു വെച്ചിട്ട് ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് ഇനി നമുക്കിത് കവർ ചെയ്ത് പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്യാം അപ്പം പത്ത് മിനിറ്റിനു ശേഷം നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ കൂട്ടിലേക്ക് നമ്മൾ ഒരു മുട്ടയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഈ മുട്ട ചേർത്ത് കൊടുത്തതിനേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് മൈദയാണ് അപ്പോൾ രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കാം ഇനി നമുക്ക് ഈസ്റ്റ് കുറച്ച് ഉപയോഗിച്ചാൽ മതിയെങ്കിൽ ഈസ്റ്റിന് ഈസ്റ്റ് ഒരു സ്പൂൺ എടുത്തിട്ട് അതിന് പകരമായിട്ട് ഒന്നര സ്പൂണ് തേരു ഉപയോഗിച്ചാലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ മൈദ ഇട്ട് കൊടുത്തിട്ട് കൂടെ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല ചപ്പാത്തി ഒക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് ഹാർഡായിട്ടുള്ള നമ്മളിത് കൊഴിച്ചെടുക്കുന്നത് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഒന്ന് തേച്ച് കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്കൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ടൊന്ന് ഇളക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നമുക്ക് ഒന്നര മുതൽ രണ്ട് മണിക്കൂറോളം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ മഴ ആയതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും എന്നാലും രണ്ട് മണിക്കൂറോളം ധാരാളമായിട്ട് നല്ല വൃത്തിക്ക് പൊങ്ങി വരും കണ്ടില്ല നല്ല നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് സോഫ്റ്റായിട്ട് പതുക്കെ നമുക്കിതൊന്ന് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നമ്മളിത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ ഒരുപാട് ഇട്ടിട്ട് കുഴക്കാനൊന്നും പാടില്ല ഈ സമയത്ത് നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ച് യോജിപ്പിച്ചെടുത്താൽ മതിയാവും അപ്പോൾ നമ്മളതിന്ന് കുഴച്ച് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസായിട്ട് റൗണ്ടാക്കിയിട്ട് എടുത്ത് വെക്കാം അപ്പോൾ ഇത് നമ്മൾ ചെറിയ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ ഒന്ന് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് കുറച്ച് കനത്തിൽ ചപ്പാത്തി അത്ര തിന്നായിട്ടല്ല കുറച്ച് തിക്കായിട്ടാണ് നമ്മൾ പരത്തി എടുക്കുന്നത് അപ്പോൾ നമ്മൾ പരുത്തി എടുക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് വെക്കുന്നതാണെങ്കിൽ ഈസിയായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഞാനിവിടെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മൾ കടയിലൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടുന്നത് ആ ഒരു ലെവലിൽ നമ്മൾ പരത്തിയെടുക്കാം ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് ആക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ചൂടായ താവയിലിട്ടിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം നന്നായിട്ട് രണ്ട് ഭാഗവും ആയി കിട്ടണം ഒരു ഭാഗം ആയി കിട്ടുമ്പോൾ തന്നെ നമുക്കത് മറച്ചിടാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വരും നല്ല ഒരു സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഈ ലോക്ക്ഡൗൺ കാരണം ആർക്കും പുറത്ത് പോയിട്ട് കഴിക്കാനോ അതേപോലെ പുറത്തുനിന്ന് സാധനം വാങ്ങിയിട്ട് കൊണ്ടുവരാനോ അങ്ങനെയൊന്നും പറ്റാത്തതുകൊണ്ട് വീട്ടിലുണ്ടാക്കി പറ്റുന്നതാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇവിടെ ഏകദേശം എല്ലാ ബ്രെഡ്സും ഞാൻ ഇതേപോലെ തന്നെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് പൊങ്ങി വരും അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റുമാണ് കണ്ടാത്തന്നെ കണ്ടാത്തന്നെ അറിയാം നല്ലൊരു സോഫ്റ്റ് കുബസ് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക അതിൽ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ് കുബ്സ് ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഡിന്നറിനൊക്കെ ആക്കിയ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്